ഫുഡ് കഴിച്ചേ? എനിക്ക് വിശക്കണില്ല. നീ ആ ലാപ്പിൽ കളിച്ചോണ്ടിരിക്കാതെ സമയത്തിന് വന്ന് കഴിക്കാൻ. എനിക്കൊന്നും വേണ്ട, അമ്മ പോയി കഴിച്ചേര്. നശിച്ച എലികൾ കാരണം ഒരു സാധനം വെക്കാൻ വയ്യാണ്ടായിരിക്കുന്നു മനുഷ്യന്. ഞാൻ മരിച്ചില്ലേ? പേടിക്കണ്ട, വിഷത്തിന്റെ കാശ് എന്തായാലും മുതലായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ സംശയിക്കണ്ട, മരിച്ചിരിക്കുന്നു. താൻ ആരാ? നമ്മൾ എങ്ങനെ സംസാരിക്കണേ? വാ പറയാം. എത്ര മനോഹരമാണല്ലേ ഓരോ പ്രഭാതവും. എന്നിട്ടാണോ താൻ മരണം തിരഞ്ഞെടുത്തത്? എവിടെ ചെന്നാൽ ഉപദേശാണല്ലോ. താൻ ആരോടോ എന്നെ ഉപദേശിക്കാൻ. ഞാനും തന്നെ പോലെ ഒരാള്. മരിച്ചിട്ടും ഉപദേശ സ്വഭാവത്തിന് ഒരു കുറവില്ല. അല്ലടോ, താൻ എന്തിനാ ആത്മഹത്യ ചെയ്തത്? നീറ്റ് എക്സാം റിസൾട്ട് വന്നു. 2 വർഷമായി ട്രൈ ചെയ്യുന്നു, ഇപ്രാവശ്യം കിട്ടിയില്ല.
ഞാൻ എങ്ങനെ എന്റെ അച്ഛനും അമ്മേനും മുഖത്ത് നോക്ക? താൻ എന്ത് കോപ്പിനടച്ചിരിക്കുന്നേ? ഈ പുച്ഛിക്കുന്ന മഹാൻ എന്തിനാണാവോ മരിച്ചേ? ഞാൻ എനിക്ക് ചെറിയ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, സൈലന്റ് ആയിരുന്നു. കൂടെ കിടന്ന ഭാര്യയും മോളും ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. രാവിലെ എണീക്കുമ്പോൾ അവരിതെല്ലാം അറിയും. അവളുടെ മോളുടെ അവസ്ഥ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പോളാ തന്നെ കണ്ടത്. മരിക്കാൻ തീരുമാനിക്കുമ്പോൾ താൻ ഈ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടോ? തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനല്ലേ താൻ. ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷ. അതിൽ ജയിച്ചു കയറാൻ നിരവധി അവസരങ്ങളുണ്ട്. അതെങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളതിലാണ് കാര്യം. എല്ലാവരുടെയും ജീവിതാവസാനം ഒരു ഒറ്റ റിസൾട്ടേ ഉള്ളൂ, മരണം. അതെന്തായാലും നമ്മളെ തിരഞ്ഞെടുക്കും. അതുവരെ ജീവിക്കുക, ആസ്വദിക്കുക. അല്ലാണ്ട് തന്നെ പോലെ ആദ്യം തന്നെ മരണം തിരഞ്ഞെടുക്കുകയല്ലേ വേണ്ടത്. എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടായിരുന്നു. താനൊന്ന് കണ്ണടച്ചേ. നോക്ക്, ചെന്നൈയിൽ ഏതോ പരീക്ഷ തോറ്റതിന് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്ര. എന്തല്ലേ ഈ കുട്ടികളുടെ കാര്യം? പരീക്ഷ തോറ്റതിന് കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുമോ? എന്താ കുട്ടികളൊക്കെ ഇങ്ങനെ? എന്താ പണ്ടായി? ഞാൻ സ്വപ്നം കാണാണോ? എനിക്ക് എന്റെ വീട്ടിലോട്ട് പോണോ? എനിക്ക് മരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷ. മരണം അതിന്റെ റിസൾട്ടും. മരണത്തെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. എന്തായാലും കേൾക്കാത്തത് നന്നായി. ഇവിടെ ജീവനുള്ളവര് അവിടെ വന്ന് കണ്ട പോലെയുള്ള കഥകളാണ്. വീണ്ടും ആത്മഹത്യ കാട്ടാടി Thank you.